അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ റീസൺ ഇത്രയും താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണി കഴിഞ്ഞ് ഞാൻ പെട്രോൾ പമ്പിൽ ഒരു കുപ്പിയായിട്ടെത്തി. കുപ്പിയായിട്ടെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോലീസുകാർ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കുപ്പിയിൽ പെട്രോൾ കൊടുക്കരുതെന്ന്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഏതോ ഒരാൾ തീ കൊളുത്തി, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു, അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു നിയമം എന്ന് പറഞ്ഞു. എന്തായാലും മരിച്ചയാളുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. പക്ഷേ ഒരാൾക്കൊരാളെ കൊല്ലണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുപ്പിയിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച് കൊല്ലുന്നതിനെക്കാട്ടി വണ്ടിയിൽ നിന്ന് ഊറ്റിയെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഇവിടുത്തെ നിയമങ്ങൾ കുറച്ച് കോമഡിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല, എനിക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പം വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിച്ചു. ഒഴിച്ചത് ഏകദേശം ഒരു 1.5 ലിറ്ററാണ് ഒഴിച്ച്. ടാപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. കാർബ്യൂറേറ്ററിൽ നിന്ന് ലീക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ലീക്കൊന്നും കാണുന്നില്ല. വണ്ടിക്കകത്ത് സമ്മറായിട്ട് സൈലൻസറാണ് കിടക്കുന്നത്, അതുകൊണ്ട് സൗണ്ട് എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. അപ്പം ഞാനും നിങ്ങളുടെ കൂടെ ഒപ്പം ആദ്യമായിട്ടാണ് ഇത് കേൾക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി കാർബ്യൂറേറ്ററിൻ്റെ എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐഡിൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷേ എയർ ഫിൽട്ടർ എലമെൻറ്റ് അതിനകത്തില്ല. അപ്പം എയർ ഫിൽട്ടർ ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സൗണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ നല്ല വൃത്തികേടായിരിക്കും. പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് നോക്കണം. സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 90% പണി ഇതിൻ്റെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ കത്തി വയ്ക്കുന്നില്ല, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിരുന്നോ വണ്ടി സ്റ്റാർട്ടാവണമെന്ന്. സാധാരണ യൂട്യൂബിൽ കാണിക്കുന്ന പോലെ 2 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇട്ടേക്കല്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ 1-2 കാര്യങ്ങൾ. ദാ ഈ കാണുന്ന വയറാണ് ചോക്ക്. പിന്നെ ത്രോട്ടിൽ ഇതാണ്, നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. വണ്ടി ഓടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ക്ലച്ച് കേബിളൊന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായി എന്ന് മാത്രമല്ല ഐഡ്ലിങ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു എഞ്ചിൻ സ്റ്റാർട്ടായി ഐഡിൽ ചെയ്യുന്നത് കാണാൻ ഒരു സന്തോഷം വേറെ. ഇതിനകത്ത് ടാക്കോമീറ്റർ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല, ബാറ്ററി വെച്ചാൽ മാത്രമേ അത് കണക്ഷൻ ആവുള്ളൂ. സ്വിച്ച് കണക്ട് ചെയ്യാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചില്ല അത് ഓഫാവുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് സ്വിച്ച് കണക്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പം സ്വിച്ച് ഇല്ലെങ്കിൽ പിന്നെ ഇത് ഓഫാക്കാൻ കുറച്ച് പാടാണ്. ഭാഗ്യത്തിന് ഐഡിൽ സർജ് ചെയ്തില്ല, അല്ലെങ്കിൽ
അതിൽ സെർച്ച് ചെയ്തായിരുന്നു ഇപ്പോൾ പെട്ടെന്ന്. അപ്പോൾ വണ്ടിയുടെ 90% പണിയും കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? ആഹാ, ഓക്കെ. വണ്ടിയുടെ സൗണ്ട് കേട്ട് ഓടി വന്നതാണ് ടാറ്റ പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടെ പണിയുള്ളൂ ഇതിനകത്ത്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പണി കിട്ടി. ഇത് നമ്മളുടെ RX-ൻ്റെ ചെയിൻ പുള്ളറാണ്. മറ്റേ ഷോ കണ്ടതാ ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് സിങ്ക് ഡിപ്പ് ചെയ്തില്ല. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പം ബൂം ബൂം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ സൗണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ സൈലൻസറിൻ്റെ ഫ്ലൂട്ട് ഇളക്കി വൃത്തിയായിട്ട് ഒരു വേറൊരു ഫ്ലൂട്ട് ഇട്ട് ഒന്ന് നോക്കണം. ഷോകണ്ട് വല്ലതും ഇട്ട് നോക്കണം എങ്ങനെയാണ് സൗണ്ടെന്ന്. ഇപ്പോൾ കേൾക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഞാൻ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് മോഡൽ, അതായത് പഴയ മോഡൽ ഷോകണ്ട് പോലത്തെ ഫ്രണ്ടാക്കി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇന്നർ ട്യൂബ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനകത്തൊറ്റ പ്രശ്നമുള്ള മഡ് ഗാർഡ് ഫിക്സ് ചെയ്യാനായിട്ട് ബ്രാക്കറ്റ് വേണം. അപ്പോൾ അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചവറിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. ഇനിയിപ്പോൾ ഗ്രിപ്പും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഏകദേശം സെറ്റായി. ഓടിക്കാനായിട്ട് കുറച്ച് ചടങ്ങുകൾ കൂടെ ബാക്കിയുണ്ട്. അതിലൊരു ചടങ്ങെന്ന് പറയുന്നത് നമ്മൾ രണ്ട് വീലും ശരിയാക്കണം. അപ്പോൾ വീലിൻ്റെ അവിടെ കൂട്ടം പിടിക്കുന്ന ആളുടെ അടുത്ത് കൊടുത്തപ്പോൾ ആശാൻ എൻ്റെ കമ്പി ലെങ്ത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കവാറും ഈ ശനിയാഴ്ച പോയി പുതിയ കമ്പി എടുത്ത് കൊടുക്കണം പുള്ളിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി നോക്കാം. അപ്പോൾ വണ്ടി ഒന്ന് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു വാഷുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാവും. വൃത്തിയായി കഴിഞ്ഞിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്യണം. ഇത് പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കറൊക്കെ ഇളക്കാം. ഇതിപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് സാധനങ്ങൾ ഞാൻ പ്ലേറ്റ് ചെയ്തത്, അപ്പോൾ ഇത് പിന്നെ ഈ ഹാൻഡിൽ അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തു. സൈലൻസർ പ്ലേറ്റ് ചെയ്തിട്ടില്ല. കിക്കർ പുതിയത് വാങ്ങാൻ പോകാതുകൊണ്ട് അതിപ്പോൾ പഴയത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചത്. ബ്രേക്ക് പെഡല് പ്ലേറ്റ് ചെയ്തു. പിന്നെ അതാ ഗിയർ ലിവർ പ്ലേറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ പുതിയ വരുന്ന ഗിയർ ലിവർ ഒരു സുഖമല്ല, അതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തതിന്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ ടച്ചപ്സ് ഉണ്ട്. കാരണം ഇത്രയും നാൾ ഇത് പെയിൻ്റ് അടിച്ചിട്ട് അവിടെ ഇവിടെ കിടന്നപ്പം പണിയായി. പുതിയ സ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, മിക്കവാറും ഈ ആഴ്ച എത്തും. സീറ്റ് കവറ് അത് സീറ്റ് ചെയ്യുന്ന ആളെ ഏൽപ്പിക്കണം. കാരണം ഇതും സമയമെടുക്കും. പുള്ളിക്ക് നല്ല തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ വലിയ പണിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ വാഷ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം പണിയായി. ഇതിപ്പം ഒരു സർവൈവർ ബൈക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതായത് പെയിൻറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചില സ്ഥലങ്ങളൊന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ പുറത്തുകൂടെ ഒരു ഓവർ കോട്ട് പറത്തി വിട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റിക്കറൊന്നും കിട്ടാനില്ല. കിട്ടുന്ന സ്റ്റിക്കറിനൊന്നും കറക്റ്റ് ലെങ്ത് ഷേപ്പും അല്ല. അത് കാരണം ഞാനിതിനെ തൊടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കഴപ്പ് എന്ന് പറയുന്ന സാധനം കാരണം ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് പെയിൻ്റ് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാനത് ചെയ്യില്ല. കാര്യം ഇതൊരു സർവൈവർ ബൈക്കാണ്. പിന്നെ എൻ്റെ കയ്യിൽ നീല ബൈക്കുകൾ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഇനി ഒരെണ്ണം കൂടെ ഏകദേശം എടുത്തു, അതും നീല തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നോക്കാം. നമ്മുടെ കോളേജിലെ ഒരു കുറച്ച് കാലം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉള്ള ഈ വീഡിയോക്കകത്ത് ഞാൻ ഇൻട്രോ ഇടുന്നില്ല. കാരണം ഇന്നലെ ആരോ പറഞ്ഞു ഇൻട്രോ കുറച്ച് ലെങ്ത് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പം പുതിയ ഇൻട്രോ ചെയ്യണം. നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. വേറെ ഒരാൾ ചെയ്താണ് തന്നത്. ഇനിയിപ്പോൾ പുതിയതൊരെണ്ണം ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇൻട്രോ ഇല്ലാതെ നമുക്കിടാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.